ശ്രീരാജൻ്റെ മണ്ഡലം ഈ രക്ഷാപ്രവർത്തനം കേരള യാത്രയിലെ രക്ഷാപ്രവർത്തനത്തിനെതിരെ കേസെടുത്തപ്പോൾ പോലീസുകാർ പറഞ്ഞ തെളിവുകളില്ലെന്ന്. എന്നാൽ ഇപ്പോൾ 2 ദിവസം മുമ്പ് കേരളത്തിലെ എറണാകുളം ഹൈക്കോടതി പറഞ്ഞു വെച്ചാൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? പണ്ട് തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയ വരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊടുന്നതെല്ലാം പൊന്നായി മാറുന്നത്. അത് പിന്നെ വിനയായി അദ്ദേഹത്തിന് ആ വരം തിരിച്ചെടുപ്പിക്കേണ്ടി വന്നു. അത് മറ്റൊരു കാര്യം. പക്ഷേ ഇപ്പോൾ ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി തൊടുന്നതെല്ലാം കുളമാവുകയാണ്. അദ്ദേഹം വന്ന് നവകേരള സദസ്സിൽ വന്നത് രാജപ്രൗഢിയോടുകൂടി വലിയ ഒരു 1.5 കോടി രൂപയുടെ വിലയുള്ള ഒരു ബസലിങ്ങനെ ആഡംബരപ്രിയനായി റിപ്പോർട്ടറിലെ അരുൺകുമാറും ഒക്കെ വന്ന് അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ നടന ചലനങ്ങളും മുഖഭാവങ്ങളും എല്ലാം പകർത്തിയെടുത്ത് ഒപ്പിയെടുത്ത് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പകർത്തി കൂട്ടത്തിൽ തൻ്റെ ഒരു പുസ്തകം കൂടി അദ്ദേഹത്തെ കൊണ്ട് പ്രസിദ്ധീകരണം ചെയ്ത് ആ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്നൊരു വലിയ ചിരി പത്രസമ്മേളനത്തിൽ വിളിച്ച് നടത്തിയത്. എന്തായാലും ഇപ്പോൾ കൊള്ളാം, ഇവരെല്ലാം കൂടെ വാനോളം പൂഴ്ത്തി നടത്തിയ നവകേരള സദസ്സിൻ്റെ ഫലമായിട്ടാണ് തുടർന്നു വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത്. തീപ്പൊരിയന്തിന് ഒത്തിരി, തരിയന്തിന് ഒത്തിരി എന്ന് ചോദിക്കുന്നത് പോലെ പറയാമെങ്കിലും ഇപ്പോൾ തുടർന്ന് ഇപ്പോൾ അസംബ്ലി ഇലക്ഷനിലും അത് ആവർത്തിക്കുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗവർണറുമായിട്ടുള്ള വഴക്ക്, അതുപോലെ തന്നെ ലോക്കപ്പിൽ മരണം, പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഓട്ടോറിക്ഷക്കാരൻ, ഇതെല്ലാം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പേരിന് മാത്രം സസ്പെൻഡ് ചെയ്തെങ്കിലും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ ഉഴലുകയാണ്. ഹിന്ദുവിൽ വന്ന അഭിമുഖം, മലപ്പുറത്തിനെതിരായിട്ടുള്ള പരാമർശം, പൂരം കലക്കൽ, അതും കലങ്ങി. സാധാരണഗതിയിൽ നല്ല ഭംഗിയായിട്ട് നടക്കാറുള്ള പൂരം പോലും കലങ്ങിപ്പോയി. മുഖ്യമന്ത്രി സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ തെറ്റിപ്പോയി, ഇപ്പോൾ തിരുത്തേണ്ടി വന്നു. ഇപ്പോൾ തുടർന്ന് ആകപ്പാടെ കുളമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ എറണാകുളം CJM കോടതിയുടെ ഉത്തരവ്. നവകേരള സദസ്സിൽ DYFI കൂട്ടം ചേർന്ന് വഴിയിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, അവർ സ്ത്രീകളെന്നോ അംഗവൈകല്യമുള്ളവരെന്നോ അല്ലെങ്കിൽ ദിവ്യാംഗരെന്നാണല്ലോ പറയേണ്ടത്, അങ്ങനെയൊന്നും നോക്കാതെ താരിപൊടിയായി അടിച്ചതിന്, അവരുടെ ശക്തി പോരാഞ്ഞ് ഗൺമാനെ കൊണ്ട് അടിപ്പിച്ചത്, ഇതൊക്കെ ഒരു രക്ഷാപ്രവർത്തനമെന്നാണ്. അതായത് വയനാട്ടിലൊക്കെ സേവാഭാരതിയും മുസ്ലിം യൂത്ത് ലീഗും ഒക്കെ നടത്തിയതുപോലുള്ള ഒരു രക്ഷാപ്രവർത്തനം, വത്സൻ തില്ലങ്കേരി വട നടത്തിയ ആ രക്ഷാപ്രവർത്തനം പോലൊരു രക്ഷാപ്രവർത്തനം മാത്രമാണെന്നാണ് മുഖ്യമന്ത്രി അഭിമാനപൂർവ്വം പറഞ്ഞത്. അത് ഏറ്റുപിടിച്ചു പാർട്ടിയും അതിൻ്റെ പോഷക സംഘടനകളും ഒക്കെ തന്നെ. കേരളത്തിലെ ചില ബുദ്ധിജീവികളുണ്ടല്ലോ, നാവ് വാടകയ്ക്കെടുത്ത ചില ബുദ്ധിജീവികൾ, കപട ബുദ്ധിജീവികളും. ഈ ആഭ്യന്തരൻ ഭരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേരള പോലീസ് FIR ഇടുമോ? പിന്നെ അത് തീർച്ചയായിട്ടും രക്ഷാപ്രവർത്തനമല്ലേ. ഒരാൾ മരിക്കാൻ നേരത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതായത് സൈഡിൽ നിന്ന് കരിങ്കൊടി കാണിച്ചവർ മരിക്കാൻ പോവാണ്. അപ്പോൾ സൈഡിലോട്ടും പായുന്ന വണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് വണ്ടി എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഗൺമാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ആൾ റോഡിലിറങ്ങി പോലീസുകാരുടെ നിന്ന് വടി വാങ്ങിച്ചടിച്ചു. എന്തൊരൈക്യം! പോലീസും അദ്ദേഹത്തിൻ്റെ ഗൺമാനും DYFI എല്ലാം ചേർന്ന് വീഥി ഒരുക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ വീഥി ഒരുക്കിയതിൻ്റെ ഇപ്പോൾ CJM കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇതിന് FIR ഇടേണ്ടതാണ് മുഖ്യമന്ത്രിക്കെതിരെ. പക്ഷേ പോലീസിന് പേടിയുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കീഴിലാണല്ലോ ഇനി ജോലി ചെയ്യേണ്ടത്. കുറച്ച് നാളത്തേക്കാണെങ്കിലും, അടുത്ത വർഷത്തേക്ക് വേണ്ടി വരില്ല, അടുത്ത ഒരു വർഷം കൂടെയേ വേണ്ടി വരൂ എങ്കിലും. അപ്പോൾ അവരും തൽക്കാലം പൊല്ലാപ്പിനൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് FIR ഇട്ടിട്ടില്ല. അസംബ്ലിയിലും അഭിമാനപൂർവ്വം പറഞ്ഞ് FIR മുഖ്യമന്ത്രിക്കെതിരെ ഇട്ടിട്ടില്ല എന്നും. അങ്ങനെയാണല്ലോ, അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടും ആർക്കുമെതിരെ FIR ഒന്നും ഇടാൻ സന്നദ്ധമല്ലാത്തൊരു പോലീസ്. ഇതൊക്കെ ഭരണകക്ഷിയുടെ ഹിതത്തിനനുസരിച്ചാണ് പലപ്പോഴും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സത്യസന്ധമായിട്ട് സമർപ്പിച്ചേ പറ്റൂ. കാരണം ഇതിൻ്റെ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ്. അവിടെ കബളിപ്പിക്കലൊന്നും നടക്കില്ല, രഹസ്യമായിട്ട് ഉള്ള ഒരു ഡീലും നടക്കുകയില്ല. ഇനി വീണ്ടും അപ്പീലുകൾ പോവും, ഹർജികൾ വരും. കാരണം ഇതൊരു രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് സംഭവിച്ച ഒരു പക്ഷേ ആദ്യത്തെ നാവുപിഴയാണ്. തുടർന്ന് അങ്ങോട്ട് നാവുപിഴകളുടെ പരമ്പരയാണ് നടന്നത്.
അതായത് ഈ ആറ്റമിക് ബോംബിൻ്റെ ചെയിൻ റിയാക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ ചീട്ടുകൊട്ടാരം പോലെ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത ഇടിഞ്ഞു വീണ് ഇന്ന് അതിൻ്റെ അതിഥ്യകയിൽ ഗൗരീശങ്കര ശിഖരത്തിൽ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെയും വരാമോ? അദ്ദേഹത്തിൻ്റെ തൊണ്ട പോലും പിഴച്ചു. അസംബ്ലിയിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട, അതായത് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിനെ എതിർക്കാൻ വേണ്ടി പ്രമേയം അവതരിപ്പിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ നാക്കല്ല കുഴപ്പത്തിലായത് തൊണ്ട. ഡോക്ടർ പറഞ്ഞിട്ട് വിശ്രമം എടുക്കേണ്ടി വന്നു. ശരി, അപ്പോൾ മൊത്തത്തിൽ ഒരു കഷ്ടകാലമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കാണുന്ന ദുരനുഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ മൊത്തത്തിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. വളരെ അനുകമ്പാർഹമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്ഥിതിയിലേക്കാണിപ്പോൾ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. സി പി ഐയുടെ എതിർപ്പ് കലച്ചിലായിട്ട് വന്നപ്പോൾ തൽക്കാലം എം ആർ അജിത് കുമാറിനെ തലോടി മറ്റൊരു വകുപ്പിലേക്ക് ആക്കിയെങ്കിലും അതിൻ്റെ അനുരണനങ്ങൾ അസംബ്ലിയിൽ തുടർന്നു വന്ന ചർച്ചയിൽ സി പി ഐയുടെ ഭാഗത്തു നിന്നും മുഴങ്ങുകയുണ്ടായി. അസംതൃപ്തമായ ഒരു വിഭാഗം പാർട്ടിയിലുണ്ടെന്ന് പറഞ്ഞു. അൻവർ അത് മുതലെടുക്കാൻ നോക്കിയിട്ട് അദ്ദേഹത്തിനും വിശ്വാസ്യത ഇല്ലാത്തതുകൊണ്ട് അത് ഏറെക്കുറെ നഷ്ടപ്പെട്ടെങ്കിലും ഇനിയും എന്തൊക്കെയാണ് ആ പാർട്ടി, ഇനി എത്ര പേരാണ് അതിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകാൻ ഊഴം കാത്തിരിക്കുന്നത് എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊതുവേ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ഇതിൽ നിന്നിപ്പോൾ കോടതിയുടെ ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടതിൽ നിന്ന് ഉരുത്തിരിയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരു പക്ഷേ ഊരിപ്പോകാൻ പറ്റാത്ത ഒരു ഊരാക്കുടുക്കായിരിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഒന്നും ഉണ്ടായിരുന്നാൽ മതി, രക്ഷാദൗത്യമാണെന്നോ ഒന്നും പറയാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ ആ രക്ഷാദൗത്യമാണെന്ന് അതിനെ പുകഴ്ത്തി പറഞ്ഞത് ആക്രമണത്തിനുള്ള ഒരു ആഹ്വാനം പോലെ മുഖ്യമന്ത്രിയിൽ നിന്ന് വന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം അങ്ങനെ പറയരുതായിരുന്നു. നവകേരള സദസ്സിൽ ഇരിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ ജാഥയാണ്, അതിൽ കുഴപ്പമില്ല. പക്ഷേ താനിരിക്കുന്ന ആ കസേര മുഖ്യമന്ത്രി കസേരയാണെന്ന് കൂടി അദ്ദേഹം ഓർക്കേണ്ടതായിരുന്നു. ഇങ്ങനെ രക്ഷാദൗത്യം നടത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ കാര്യം എന്തായിത്തീരും, എവിടെ എത്തിച്ചേരും? അത് തന്നെയാണ് പ്രശ്നം.